കംസൻ മാവ ലതകളോട് എന്തിനാണ് അങ്ങ് ക്രോധം കാട്ടുന്നത് അങ്ങ് അങ്ങയുടെ കർമ്മങ്ങളോട് കാട്ടു വികൃതിയായ ബാലക നിനക്കെന്നിൽ നിന്നും മറഞ്ഞിരിക്കാൻ സാധിക്കില്ല ഞാൻ മറഞ്ഞിരിക്കുന്നതല്ല കംസനമ്മാവ എന്തെന്നാൽ ഞാനല്ലേ അങ്ങ് എവിടേക്ക് വിളിച്ചത് എങ്കിൽ എന്തുകൊണ്ടാണ് മുന്നിൽ വരാത്തത് നീ എവിടെയാണ് അല്ലയോ സുരഭി ഗോമാതാവേ സ്വന്തം പിതാവിന്റെ വായിൽ നിന്നുയർന്ന അമൃതഗന്ധത്തിൽ നിന്നാണ് അവിടുന്ന് ജന്മം കൊണ്ടത് അവിടുത്തെ പഞ്ചഗവ്യവും അമൃതിന് തുല്യമാണ് അവിടുത്തെ പഞ്ചഗവ്യം കൊണ്ട് ജീവൻ പ്രദാനം ചെയ്യുന്ന ഔഷധങ്ങളും ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി മാതാവ് ദയവായി സഞ്ജീവനി മന്ത്രം ഉച്ചരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എന്നാലേ അവിടുത്തെ പിതാവിന് പുതുജീവൻ നൽകാൻ സാധിക്കൂ പക്ഷെ അമ്മാവ ഞാൻ അത് മാത്രമല്ല ഞാൻ യശോദാ മാതാവിന്റെയും കൂടി പുത്രനാണ് വസുദേവരാജൻ എന്റെ പിതാവ് എന്ന പോലെ നന്ദരാജനും എന്റെ പിതാവാണ് ഇതെന്ത് സത്യമാണ് ബാലക കംസനമ്മാവ സമാധാനപ്പെടു അങ്ങയോട് ഞാൻ എന്റെ സത്യം പറയാൻ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ അങ്ങേക്കറിയില്ല ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പുത്രനാണ് എല്ലാ സൃഷ്ടികളുടെയും രക്ഷകനുമാണ് ജനങ്ങളെന്നെ പുത്രന്റെ രൂപത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി യുഗാന്തരങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയും യാഗങ്ങളും നടത്തുന്നു ഞാൻ ഏവരുടെയും ആഗ്രഹം സഫലീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പൂതനയുടെയും പുത്രനാണ് പൂതനയും എനിക്കൊരു മാതാവിന്റെ സ്നേഹം നൽകിയിരുന്നു ഗോപികുമാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്നെ അണിയിച്ചൊരുക്കുന്നതിനു വേണ്ടി അവരാഗ്രഹിച്ചിരുന്നു മതിയാക്കൂ അസംഭവ്യം നീ പൂതനയുടെയും ഗോപികുമാരുടെയും ദേവകി യശോദ ഒരുമിച്ച് എല്ലാവരുടെയും പുത്രനാകാൻ എങ്ങനെ സാധിക്കും നീ അസത്യമാണ് പറയുന്നത് അമ്മാവ ഇപ്പോഴല്ലേ അമ്മാവൻ പറഞ്ഞത് ഇത് കംസലോകമാണ് ഇവിടെ ആർക്കും അസത്യം പറയാൻ സാധിക്കില്ലെന്ന് അഥവാ ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അതിനു മുൻപ് അങ്ങ് പറഞ്ഞതും അസത്യമായിരിക്കുമല്ലോ അപ്പോൾ അമ്മാവന് ഈ കംസലോകത്തെ വിശ്വാസമില്ലെന്നുണ്ടോ ഇല്ല എനിക്ക് എന്റെ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുണ്ട് പക്ഷേ ഈ ബാലകന് ഇത്രയും ജനങ്ങളുടെ പുത്രനാകാൻ എങ്ങനെ സാധിക്കും എന്തുകൊണ്ടില്ല ഒരു ഈശ്വരൻ എല്ലാവർക്കും സ്വന്തം എന്നതുപോലെ എന്തുകൊണ്ടൊരു ബാലകൻ എല്ലാവരുടെയും പുത്രനായിക്കൂടാ അമ്മാവ ഇതിനേക്കാൾ വലിയൊരു കാര്യം പറയട്ടെ ഞാൻ എല്ലാവരുടെയും പുത്രനാണ് എന്നാൽ ആരുടെയും പുത്രനുമല്ല ഞാൻ എല്ലാവരുടെയും പുത്രനാണ് എന്നാൽ ആരുടെയും പുത്രനല്ല നീ ഇത് എന്താണ് പറയുന്നത് അതായത് എന്നെ ഏത് രൂപത്തിലാണോ സ്വീകരിക്കുന്നത് ഞാൻ ആ രൂപത്തിൽ അവർക്ക് പ്രാപ്തമാകുന്നു ഇപ്പോൾ കണ്ടില്ലേ അങ്ങ് എന്നെ ഒരു ശത്രുവായല്ലേ കരുതിയത് പക്ഷെ യശോദ മാതാവ് ഒരു പുത്രനായി എന്നെ സ്വീകരിച്ചത് കൊണ്ട് ഞാൻ മാതാവിന്റെ പുത്രനായി അതുകൊണ്ട് സത്യം ഇതാണ് ഞാൻ ഒന്നും തന്നെയല്ല ശത്രുവുമല്ല പുത്രനുമല്ല എന്തെന്നാൽ ഞാൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഞാൻ പരബ്രഹ്മമാണ് മനസ്സിലായില്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും എന്നെക്കുറിച്ച് പലവിധ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു ദേവകി മാതാവിന്റെ കാര്യം തന്നെ നോക്കൂ മാതാവിനെ ഒരു വശത്ത് ഭഗവാനെ കരുതുന്നു എന്നാൽ മറുവശത്ത് എന്നെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് ഞാൻ പുത്രനാണെന്ന് ഉറച്ച വിശ്വാസമാണ് എന്റേത് ഞാൻ ഭഗവാൻ കംസനാണ് എനിക്കൊന്നിനോടും ഭയമില്ല ആരോടും ഭയമില്ല
അലർച്ച കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ലേ? വരൂ. എന്താ അലർച്ചയാണ് ഭഗവാനെ? ഞങ്ങളൊരു ശബ്ദവും കേട്ടില്ല. ഭഗവാനെ, ഇവിടെ എങ്ങും ആരുമില്ല. ആരും ഭ്രമമാണ്, സത്യമല്ല ഭ്രമം. എന്റെ വിശ്വാസം ഉറച്ചതാണ്. ഞാൻ ഭഗവാൻ കംസ്. ഒരു സന്തതി ഉണ്ടാകുമ്പോൾ ഈ മയിൽപ്പീലി ഞാൻ അവന്റെ മൂർധാവിൽ അണിയിക്കും. സോദരി, സോദരി, ഈ മയിൽപ്പീലി കാണുന്നില്ലേ? എപ്പോഴും എന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ പുത്രൻ മയിൽപ്പീലി അണിയണമെന്ന്. മയിൽപ്പീലി തന്നെയാണ്. യശോദേ, ഈ മയിൽപ്പീലി എന്റെ മാതൃത്വത്തിന്റെ പ്രതീകമാണ്, എന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അടയാളമാണ്. നീ തന്നെ പറയൂ, ഇതെന്റെ പുത്രനല്ലായിരുന്നുവെങ്കിൽ ഈ മയിൽപ്പീലി എവിടെ നിന്ന് വന്നു? ഇത് ഉറപ്പായും എന്റെ പുത്രൻ തന്നെയാണ്. റാണി ദേവകി, എനിക്ക് റാണിയുടെ ആഗ്രഹത്തെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഈ മയിൽപ്പീലി ഞാൻ തന്നെ എന്റെ പുത്രന്റെ മൂർധാവിൽ അണിയിച്ചു കൊടുത്തതാണ്. ഇതെന്റെ പുത്രനാണ്. പിന്നെ ഈ മയിൽപ്പീലി ഇവന് ദേവന്മാർ നൽകിയ അനുഗ്രഹമാണ്. ഇത് ഈശ്വരന്റെ അനുഗ്രഹമല്ല, എന്റെ ആഗ്രഹമായിരുന്നു എന്റെ പുത്രൻ ഈ മയിൽപ്പീലി അണിയണമെന്ന്. ഇതെന്റെ പുത്രനാണ്. അത് തന്നെയാണ് ഞാനും പറയുന്നത് റാണി ദേവകി. ഇതെന്റെ പുത്രനാണ്. ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ ലഭിക്കാത്തതിൽ ക്രുദ്ധനായ കംസൻ ഗോകുലത്തിലെ ചുങ്കം രണ്ടിരട്ടി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നു. കംസന്റെ മുന്നിലെത്തിയ കണ്ണൻ സത്യം വെളിപ്പെടുത്തുന്നു. ദേവകി മാതാവിന്റെ എട്ടാമത്തെ പുത്രനെ അങ് ഇവിടെയും അവിടെയും എന്നുവേണ്ട എല്ലായിടത്തും അന്വേഷിക്കുകയായിരുന്നില്ലേ? അത് ഞാൻ തന്നെയാണ്.